നമ്മളോടൊപ്പം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരുപാട് കുടുംബ മൂല്യങ്ങളും നന്മയുമൊക്കെ മലയാളിക്ക് മുമ്പിൽ ദൃശ്യഭാഷയിൽ അവതരിപ്പിച്ച ശ്രീ രാജസേനൻ നമ്മളോട് നമസ്കാരം. സാർ, എൻ്റെ ദൈവം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിലപാട് കാണും, ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ അനുഭവ സാക്ഷ്യങ്ങൾ കാണും. അങ്ങയുടെ ഒരു സങ്കല്പം എന്താണ് ഈ ദൈവം എന്ന ചിന്തയെക്കുറിച്ച്? ദൈവവിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എൻ്റെ ഒരു ദൈവവിശ്വാസ രീതി തന്നെ ഒന്ന് വ്യത്യാസമാണ്. ഞാൻ പലപ്പോഴും ദൈവത്തെ കാണുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ ടേണിങ് പോയിൻറ്സിൽ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പം സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു സ്വപ്നമായിരുന്നു, എൻ്റെ പാഷനാണ്. വളരെ കുട്ടിക്കാലത്തെ സിനിമയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ പോലും, അതായത് 8th, 9th പഠിക്കുന്ന കാലഘട്ടത്തിൽ സിനിമയിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചു അന്നും. പ്രേം നസീർ, യേശുദാസ്, ഇത് രണ്ടുമാണ് എൻ്റെ സ്വപ്ന നായകന്മാർ. അങ്ങനെ സിനിമ മോഹിച്ച്, സിനിമ സ്വപ്നം കണ്ട് കോടമ്പാക്കം എന്ന് പറയുന്ന കടലിലേക്ക് എടുത്ത് ചാടി, നീന്തലറിയാതെ ചാടുമ്പോൾ ഉള്ളൊരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം കണ്ടുമുട്ടുന്ന എൻ്റെ ഗുരുവാണ് എൻ്റെ ആദ്യ ദൈവം, പി കെ ജോസഫ്. ഞാൻ ദൈവത്തെ കണ്ടത് ആദ്യം അദ്ദേഹത്തിൻ്റെ രൂപത്തിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് പിച്ചേഴ്സ് രാജൻ എന്ന് പറയുന്ന ഒരു കോഴിക്കോടുകാരൻ, അന്നത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ് പുള്ളി, കെ ബാലാജിയുടെ പടങ്ങളൊക്കെ ചെയ്യുന്ന ആൾ. അദ്ദേഹമായിട്ടൊരു ഒന്ന് സംസാരിക്കാനോ ഒരു സൗഹൃദം ഉണ്ടാക്കാനോ അന്ന് ആഗ്രഹിക്കാത്ത സിനിമാക്കാരില്ല. പക്ഷേ എനിക്ക് അതിങ്ങോട്ട് വന്നതാണ്. അതായത് മരിപ്പച്ച എന്ന് പറയുന്നൊരു സിനിമയിൽ തിരക്കഥ എഴുതി അതിൽ അസോസിയേറ്റഡ് വർക്ക് ചെയ്തു, പ്രേമനസറൊക്കെ അഭിനയിക്കുന്ന സിനിമ, അതിൻ്റെ വിതരണക്കാരനായിരുന്നു ഈ രാജൻ. അങ്ങനൊരു നേരിയ പരിചയമുള്ളൂ. അന്ന് ഈ ഒരു അസോസിയേറ്റ് ഡയറക്ടർക്ക് വിതരണക്കാരൻ്റെ അടുത്തേക്ക് എത്താൻ ഒരുപാട് ദൂരമാണ്. ഇപ്പം അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ഡയറക്ടർ തോളി കയറ്റി കിടക്കുന്ന വേറെ കൾച്ചറാണ് അപ്പം. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തൊരു പരിചയം വെച്ചിട്ട് ആ സിനിമ റിലീസ് ചെയ്തു, അത് തിരക്കില്ലാതെ ഓടി. മറ്റൊരു ദിവസം ഞാൻ കോടമ്പക്കത്തോടെ ഇങ്ങനെ പണിയൊന്നുമില്ലാതെ നടന്ന് വെയിലത്ത് നടന്നു പോകുമ്പോൾ ഒരു കറുത്ത അംബാസഡർ കാർ എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിനകത്തിരുന്ന ഒരാൾ കൈയടിച്ച് അടുത്തേക്ക് വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ രാജേട്ടൻ കാറിനകത്ത് ബാക്ക് സീറ്റിലുണ്ട്, അതിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനേജർ ചന്ദ്രൻ നിൽപ്പുണ്ട്. എനിക്ക് വാസ്തവത്തിൽ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായത് പോലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അദ്ദേഹം ഉടനെ ചോദിച്ചു, വർക്കൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഉണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ എന്താ പരിപാടി? അപ്പം ഞാൻ പറഞ്ഞു, പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ ഓഫീസ് അറിയാം, ഒന്ന് ഓഫീസിലേക്ക് വരണം, എനിക്കൊന്ന് സംസാരിക്കാണ്ട്. ഇത് പറയുമ്പോഴേക്കും എൻ്റെ കാര്യം ഇങ്ങനെ ഒരു പെരുപ്പ് ഇങ്ങനെ, അതായത് അന്നത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ഒരു വിതരണക്കാരൻ സംവിധാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ വിളിച്ചിട്ട് നാളെ ഒന്ന് ഓഫീസിലേക്ക് വരണം, എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ സഞ്ചരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ അതാണ് ആ പെരുപ്പ് ഇങ്ങനെ കയറി. അവിടെ നിന്ന് ഞാൻ നേരെ ഓടി എൻ്റെ റൂംമേറ്റ്സിൻ്റെ അടുത്തെത്തി, അവരോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ നാളെ കാലത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, സോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എനിക്കറിയില്ലെന്നാണ്. അത് വാസ്തവത്തിൽ ദൈവത്തെ കാണുകയായിരുന്നു, ഒരു വഴിത്തിരിവാണ് ജീവിതത്തിൻ്റെ, ദൈവത്തെ കാണുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുക്ക്, ഒരു ജോൺ വന്നിട്ട് പറഞ്ഞു, ഇന്ന രാജസേനൻ എന്നാണോ പേര്, അത് ഇരിക്കാൻ പറഞ്ഞു, അയ്യപ്പൻ കോവിൽ പോയിരിക്കണം ഇപ്പോൾ വരും. പുള്ളി വന്നു തന്നെ കുറേ പ്രസാദമായിട്ടൊക്കെ അതൊക്കെ ഇടാൻ വേണ്ടി തന്നു. തന്നു കഴിഞ്ഞിട്ട് ഇരിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിച്ചു, ഒരു ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് കുറേ നേരത്തേക്ക് ഉത്തരം പറയാൻ പറ്റില്ല, കാരണം ഒരു വലിയൊരു അവസരം പ്രതീക്ഷിക്കാം. അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, 4-5 സിനിമയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ, തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കൊരു 400 ഫിലിം മേടിച്ച് തന്നാൽ ഞാനൊരു സീൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ആ അതൊന്നും വേണ്ട, ഇയാളെ എന്നാ മരിപ്പച്ചയുടെ സ്ക്രിപ്റ്റ് ഒക്കെ നന്നായിരുന്നു, പിന്നെ എനിക്ക് റിലീസ് ചെയ്യാനൊരു ക്യാപ്ഷൻ എഴുതി തന്നത് നന്നായിരുന്നു, പിന്നെ ഞാനിവിടെ അന്വേഷിച്ചു ഇന്ന ആളെങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പോക്കറ്റിൽ നിന്ന് 51 രൂപ എടുത്ത് കഴിഞ്ഞു, അന്ന് 51 രൂപയ്ക്ക് വാല്യൂ ഉണ്ട്. 84 സിനിമ, ഇത് സംഭവിക്കുന്നത് 83 എസ് എൻ നമ്പർ ഡിസംബറിലായി ഈ ഡിസ്കഷൻ.
അൻപത്തൊന്ന് രൂപ എടുത്ത് ഇതിരിക്കട്ടെ, ഇത് അഡ്വാൻസ് ഒന്നുമല്ല, ഒരു ടോക്കൺ. അടുത്ത മാസം ഞാൻ വരുമ്പോഴേക്കും ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കും, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സാറിൻ്റെ ഒരു ദൈവത്തിലെ ആദ്യമായിട്ട് കണ്ടൊരു അവസരമാണ്. അപ്പോൾ കണ്ടത് ഗുരുവായൂരപ്പനെയാണോ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീ അയ്യപ്പനെയാണോ, അതേ ആറ്റുകാലമ്മയുടെ ഒരു പുരുഷരൂപമാണോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവത്തെ ഞാൻ അവിടെ കണ്ടു. സാർ, ഈ അവസരങ്ങളെ വെച്ച് നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ വഴിത്താരകളിൽ കണ്ടുമുട്ടുന്നവരെ പറയാറുണ്ട്. അതേപോലെ സാർ ഒരുപാട് സാംസ്കാരിക സദസ്സിൽ പോകുന്നതാണ്, ഗംഭീരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ആഴമേറിയ ജീവിതത്തിന്റെ ചോദ്യങ്ങൾ വരും, പുനർജന്മമാവട്ടെ, പൂർവ്വജന്മമാകട്ടെ, ജന്മജന്മാന്തര ബന്ധങ്ങളാകട്ടെ, സ്നേഹമാകട്ടെ, പ്രണയമാകട്ടെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഉദാഹരണം പുനർജന്മം, പൂർവ്വജന്മം, അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും മെറ്റാഫിസിക്കൽ എന്നൊക്കെ വിളിക്കാമെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും? എനിക്ക് ആദ്യമേ തന്നെ പറയാം, എനിക്ക് പുനർജന്മത്തിൽ വിശ്വാസമില്ല. ആത്മാവ് ശരീരം വിട്ട് പോകുന്നതോടുകൂടി തന്നെ നമ്മൾ മരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ മനസ്സും ശരീരവും ആത്മാവും എല്ലാം മരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്കതിൽ വിശ്വാസമില്ല. ഈ അവയം ദാനം ചെയ്യാൻ മടിക്കുന്നവരാണ് ഈ പുനർജന്മത്തിൽ. കണ്ണൊക്കെ കൊടുത്തിട്ട് അവസരം അന്ധരായിട്ട് ജനിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, ഹൃദയമില്ലാതെ ജനിക്കേണ്ടി വരും, ലങ്സ് ഇല്ലാതെ ജനിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്കതിനകത്ത് വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ജന്മം ഒരിക്കൽ മാത്രം, ഒരിക്കൽ ജനിച്ചു ജീവിച്ചു മരിച്ചു അതോടുകൂടി അത് തീരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുതരുന്ന, അവസരം കൊണ്ടുതരുന്നതിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും ഒരു അസ്തിത്വം, ഒരു റിയാലിറ്റി ദൈവത്തിനുണ്ടോ, അതോ നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു ഉപാധി മാത്രമാണ്? ഈ ദൈവത്തെ നമ്മൾ ഒരുപാട് എന്താ പറയുക, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില നാട്ടിൻപുറത്തൊക്കെ ചില സ്ത്രീകൾ, പ്രത്യേകിച്ചും വീട്ടിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകളൊക്കെ പറയാറുള്ള, സ്ഥിരം പറയാറുള്ള, നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ്, നീ അറിഞ്ഞില്ലേടി കൂട്ടുക, അടുത്ത സ്ത്രീയുടെ വീട്ടിലെ സ്ത്രീയോടായിരിക്കും പറയുക, അപ്പുറത്തെ രാമേന്ദ്രൻ സ്കൂട്ടർ ആക്സിഡൻറ്റ്, അവനത് വേണം, ആറ്റുകാലമ്മ കൊടുത്ത പണിയാണ്, അവൻ മറ്റേ അത് ചതിച്ച് ചോദിച്ചു അത് ആറ്റുകാലമ്മ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഈ ആറ്റുകാലമ്മ ഒരാളെ സ്കൂട്ടറിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാനിരിക്കുന്ന ആളാണ്. അതൊക്കെ ആ സങ്കല്പങ്ങളൊക്കെ ഒരുപാട് തെറ്റാണ്. അപ്പോൾ ഞാൻ ചില ഈ സാംസ്കാരിക വേദികൾ, പ്രത്യേകിച്ച് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരു കൊച്ചു കഥ പറയാറുണ്ട്, ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കഥ, വളരെ വിചിത്രമാണത്. അതായത് ഈ നേദിക്കാൻ കൊടുക്കുന്ന, ഈശ്വരനൊന്നും പറയേണ്ട ആവശ്യമില്ല, നേദിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്ഷിക്കാൻ കൊടുക്കുന്നത് തന്നെയാണ്, അത് യാതൊരു അർത്ഥമില്ല. ഭഗവാൻ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയാണ് നിവേദ്യം നമ്മൾ കഴിക്കുന്നത്, അങ്ങനെ നമ്മുടെ സങ്കല്പം. അപ്പോൾ ഒരമ്മമ്മ ഒരു ഉരുളി നിറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്ന് പൂജിക്കാൻ കൊടുത്തു, കൃഷ്ണൻ കോവിലിൽ പൂജിക്കാൻ കൊടുത്തു. പതിവ് പോലെ പോറ്റി അകത്ത് വെച്ച് കഥ കടച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി തിരിച്ചു വന്ന് തട്ടി അല്ലെങ്കിൽ മണിയടിച്ച് കഥ തുറന്ന് അകത്ത് കയറി ദീപാരാധന ചെയ്ത് നിവേദ്യം എടുത്ത് കൈ കൊടുത്തു, മുത്തശ്ശിയുടെ കൈ കൊടുത്തു, മുത്തശ്ശി ദക്ഷിണ കൊടുത്തു. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഒരു ഡൗട്ട്, മുത്തശ്ശി ഭാരം കുറഞ്ഞതുപോലെ, മുത്തശ്ശി ഇലയെടുത്തിങ്ങനെ നോക്കിയപ്പോൾ മുത്തശ്ശി എണ്ണി കൊണ്ടുവന്നായിരുന്നു, 101 ഉണ്ണിയപ്പോൾ കൊണ്ടുവന്നത്, മുത്തശ്ശി നോക്കുമ്പോൾ 25 കുറയുന്നുണ്ട്. മുത്തശ്ശിക്ക് ഒരു ഡൗട്ട്, പൊറ്റി അദ്ദേഹം എടുത്ത് കാണുമെന്നൊരു ഡൗട്ട്, ചോദിക്കാനൊരു മടി. മുത്തശ്ശിങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ പോറ്റി ചോദിച്ചു, എന്താമ്മേ ചോദിച്ചോ പറഞ്ഞ്, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ ഈ ഉണ്ണിയപ്പം ഒരു 10-25 കുറയുന്നുണ്ട്, അത് അദ്ദേഹം എടുത്താണെങ്കിൽ ഇങ്ങ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഐ ഞാനങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ തന്നെ അത് പാടില്ലല്ലോ. പിന്നെ അത് ഇവിടെ പോയി പോറ്റി എന്ന് ചോദിച്ചു പറഞ്ഞ്, ഭഗവാന് ഭക്ഷിക്കാൻ കൊടുത്തതല്ലേ, അത്രയും രുചിയുള്ളതായതുകൊണ്ട് ഭഗവാനൊരു 25 കഴിച്ചു കാണും എന്ന് പറഞ്ഞു. ആ മുത്തച്ഛയുടെ ഫേസ് അങ്ങ് മാറി, ഉവേ അവിടെ ഇരിക്കുന്ന കല്ല് ഉണ്ണിയപ്പം എടുത്ത് തിന്നാൻ നോക്കൂ. അപ്പൊ വിശ്വാസം, അപ്പൊ ഈ വിശ്വാസത്തിന്റെ അടിത്തറ അത്രേ ഉള്ളൂ. അതായത് ഭഗവാൻ അത് ഭക്ഷിക്കില്ല എന്ന് പറഞ്ഞാണ് ഈ മുത്തശ്ശി ഇതുകൊണ്ട് കൊടുക്കുന്നത്. അത് ഭക്ഷിക്കും എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ 25 ഉണ്ണിയപ്പം ഭഗവാൻ കഴിച്ചു എന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസം മുത്തശ്ശിക്കില്ല. നമ്മൾ ഈ പറച്ചിലിനപ്പുറം, ജീവിതത്തിൽ വിശ്വസിക്കുന്നതിനപ്പുറം പലപ്പോഴും അനുഭവങ്ങൾ എന്നൊക്കെ പറയും, അത് അങ്ങ് പറഞ്ഞ എന്താ ജീവിതത്തിന്റെ വഴിത്താരകളിലെ അല്ല, അല്ലാതെ ഈ പാരാനോർമൽ എക്സ്പീരിയൻസ് എന്നോ മെറ്റഫിസിക്കൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങേയുടെ ജീവിതത്തിൽ, അല്ലെ ഒരുപാട് ഇപ്പോൾ അങ്ങേ ഒരുപാട് മേഖലകളിൽ വ്യാപരിച്ചിട്ടുള്ള വ്യക്തിയാണ്, അങ്ങ് കണ്ടതോ അല്ലെങ്കിൽ നേരിട്ടറിയുന്നതോ സാമാന്യ യുക്തിക്ക് അതീത, അതാണല്ലോ നമ്മൾ ദൈവം എന്ന് പറയുന്നത്, സാമാന്യ യുക്തിക്ക് അതീതമായ ഏതെങ്കിലും രീതിയിൽ മരണവുമായി ബന്ധപ്പെട്ടോ ജനനവുമായി ബന്ധപ്പെട്ടോ മെറ്റഫിസിക്കൽ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അതിന് സാധ്യതയുണ്ടോ സാധുതയുണ്ടോ? ഉണ്ട്, ഒരു പരിധിവരെ ഉണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമായിട്ട് ശബരിമല പോകുന്നത് മദ്രാസിൽ നിന്ന്
41 ദിവസം അവിടെ പോകാൻ പറ്റുള്ളൂ അല്ലേ തമിഴന്മാർ തന്നെ അവ ചെരുപ്പൊന്നും ഇടാ 45 എൻ്റെ കൂടെ രണ്ട് തെലുങ്ക് പിള്ളേർ ഒരു 15 വയസ്സായ ഒരു പയ്യൻ ഒരു 10 വയസ്സായ പയ്യൻ അടുത്ത താമസിക്കുന്ന തെലുങ്ക് ഫാമിലി അവർ പറഞ്ഞു ഇവരെ കൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കന്യവലയാണ് അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങനെ പോകും അവർക്കാണ് ഭാഷ അറിയില്ല അപ്പോൾ തമിഴ് സംസാരിക്കും പിള്ളേർ എന്നാലും ഞാൻ വിചാരിച്ചു 3 കന്യകയായപ്പോൾമാർ അങ്ങ് പോയേക്കാം വലിയ സാമ്പത്തികമൊന്നും കയ്യിലില്ല സെക്കൻഡ് ക്ലാസ്സൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ചെങ്ങന്നൂർ ഇറങ്ങി അവിടെ നിന്ന് ചോദിച്ച് ഞങ്ങൾ അവിടെ ശബരിമല ചെന്നു ശബരിമല ചെന്നിട്ട് എല്ലാവരും ഉള്ളതുപോലെ നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് വെളിയിലൊക്കെ കിടന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം അപ്പോഴേ അറിയുന്നത് അഭിഷേകത്തിൻ്റെ കൂപ്പൺ വേണം എന്ന് പറയുന്നത് അഭിഷേകത്തിൻ്റെ കൂപ്പൺ എടുക്കാൻ എങ്ങനെയാണ് എവിടെയാണ് നോക്കുമ്പോൾ അങ്ങ് കിടക്ക വയ്ക്കൂ അപ്പോൾ അവിടെ ഒന്നും ചെന്നാൽ അതൊന്നും കിട്ടത്തില്ല കാരണം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ സ്വാമി നടന്നിങ്ങനെ വന്നു വന്ന കൂട്ടത്തിൽ കുറേ നിന്ന് ഞങ്ങളെങ്ങനെ നോക്കി ഞങ്ങളും നോക്കി കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ദർശനം കഴിഞ്ഞോ അഭിഷേകം ചെയ്തോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അഭിഷേകം ചെയ്യാനുള്ള കൂപ്പൺ കിട്ടിയിട്ടില്ല ഭയങ്കര ക്യൂ ആണ് എത്ര കൂപ്പൺ വേണം ഞാൻ പറഞ്ഞു ഒന്ന് കിട്ടിയാലും മതി ഞങ്ങൾക്ക് ഇല്ല എൻ്റെ കയ്യിലുണ്ട് കൂപ്പൺ അതുകൊണ്ട് അദ്ദേഹം കൂപ്പൺ എടുത്ത് കയ്യിൽ തന്നു ഞങ്ങൾ പറക്കെ നിറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ കൂപ്പൺ കയറി അഭിഷേകമൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്തു അന്ന് നമ്മൾ കൊണ്ടുവന്ന നെയ്യ് തന്നെയാണ് അന്നൊക്കെ ചാർത്തുന്നത് അറിയാലോ ഇപ്പോഴും പറ്റത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നന്നായിട്ടൊക്കെ തൊഴുത് തിരിച്ച് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അപ്പോഴൊന്നും ട്രെയിനില്ല പിന്നെ ഇങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ ആ സ്റ്റേഷനിലൊക്കെ വിരിച്ചിങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിൽ കയറി മധുരയിൽ ഇറങ്ങണം മധുര ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ കണക്ഷൻ ട്രെയിൻ പിടിക്കണം അപ്പോൾ ആ ട്രെയിൻ മധുരയിൽ നിന്ന് വേറെ ഇങ്ങോട്ടൊക്കെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ടി ടി പറഞ്ഞായിരുന്നു സൂക്ഷിച്ചോളാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങുന്നത് ഞങ്ങളില്ല ക്ഷീണം കൊണ്ട് മല കയറി ക്ഷീണമൊക്കെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി ആര് വിളിച്ചുണർത്താണ് പക്ഷേ ആരോ വിളിച്ചുണർത്തിയതുപോലെ എങ്ങനെയോ ഉണർന്ന പോലെ ഞാൻ ഉണർന്നു അന്ന് മൊബൈലില്ല വാച്ചില്ല ഒന്നുമില്ല നോക്കുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റേഷൻ ഈ പിള്ളേരെ തട്ടി വിളിച്ച് ഇറങ്ങി ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് മറ്റേ ട്രെയിൻ കുറേ നേരം കാത്തിരുന്നു മറ്റേ ട്രെയിൻ വന്ന് ആ ട്രെയിൻ പിടിച്ചു ആ ട്രെയിൻ പിടിച്ചിങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ഇപ്പോൾ വിശപ്പുമുണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല കാരണം എവിടെ പോയാൽ കഴിക്കാൻ അപ്പോൾ ട്രെയിൻ പോകുമെന്നൊക്കെയുള്ളൊരു പേടിയാണ് ഞങ്ങൾ മറ്റേ ട്രെയിനിൽ കയറി ഇങ്ങനെ അപ്പം നോക്കുമ്പോൾ അരവണ ഒക്കെ ഇരിപ്പുണ്ട് ഞങ്ങളത് പൊളിച്ച് ഇതൊക്കെ എടുത്ത് കഴിച്ച് കഴിച്ചിട്ട് കൈ കഴുകാൻ വെള്ളം നോക്കുമ്പോൾ ട്രെയിനിനകത്ത് വെള്ളമില്ല എനിക്ക് തുടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ട്രെയിനിൻ്റെ മഴ സൈഡുകൾ ഞങ്ങൾ മൂന്നുപേരും കൈ വെളിയിലിട്ട് കഴുകി വൃത്തിയായിട്ട് കഴുകി എനിക്കിന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഈ മുത്തച്ഛൻ എവിടെ നിന്ന് വന്നു എന്താ നിങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അഭിഷേകം ചെയ്തോ ദർശനം നടത്തിയോ നമുക്ക് എന്താവശ്യമുണ്ടോ അത് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത് അഭിഷേകം നടത്താൻ പോകുമ്പോഴാണല്ലോ ദർശനം രണ്ടും കണക്റ്റഡാണ് അപ്പം ഇത് ഞാൻ ഇപ്പോഴും എത്ര കൊല്ലം മുമ്പുള്ള കാര്യം ഞാൻ ഈ പറയുന്നതെന്നറിയാം ഇത് ഭയങ്കരമായിട്ടുള്ള അനുഭവം ആണ് പിന്നെ എന്നെ സമയത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ ഒക്കെ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടും ഞാൻ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ എൻ്റെ വാക്കുകൾ എന്നെ അറിയാമെന്നുള്ള ആരും നിഷേധിക്കാറില്ല ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന വെച്ചോളൂ ഇപ്പോൾ ജയറാമാണെന്ന് വെച്ചോളൂ പുള്ളി അവിടെ നിന്ന് ഓടി ഇറങ്ങി വന്ന് ആരെങ്കിലും സ്വീകരിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് എക്സൈറ്റഡ് ആയിട്ട് വരുന്ന അപ്പം ഞാൻ പറയും ജയറാം ഇവിടെ പടിയുണ്ട് ശ്രദ്ധിച്ചോളേ എന്ത് സാമി ഇതൊക്കെ നമ്മൾ നോക്കിയൊക്കെ വച്ചതല്ലേ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കറക്റ്റായിട്ട് അവിടെ തട്ടും വീഴാൻ പോയിരിക്കും ഡെഫിനറ്റാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്നാണ് പടത്തിൻ്റെ ഷൂട്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം 3 ക്യാമറ ഒന്ന് സ്റ്റഡിക്കാം ഒരു ക്യാമറ അപ്പുറത്ത് ഒരു ക്യാമറ ഇപ്പുറത്ത് ട്രെയിനിൻ്റെ ഫാസ്റ്റ് സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ സ്റ്റഡിക്കാം കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഷോട്ട് ഈ ട്രെയിനിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വരണം പിടിച്ചു വന്നിങ്ങനെ ബാക്ക് വന്നിട്ട് അപ്പോൾ മറ്റേ ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട് ബാക്ക് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു ഡൈമെൻഷൻ ഭയങ്കരമായ ഒരു ഡൈമെൻഷൻ കിട്ടും കൂടത്തിൽ ഞാൻ പറഞ്ഞ് തമിഴ് അവൾ സ്റ്റഡിക്കാൻ കൊണ്ടുവരുന്നതെല്ലാം തമിഴിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് പാത്തുങ്ക പിന്നാലെ ഇന്ന ക്യാമറ എടുക്കും കൊഞ്ച് കെയർഫുൾ ആയിരുന്നു എന്നാ സാർ അതെല്ലാം എന്നാ ഇപ്പോൾ പാത്ത് വെച്ചിട്ട് ഓക്കെ റെഡി
ട്രെയിൻ വരുന്നു, ക്യാമറ എല്ലാം റൺ ചെയ്തു, ഡയറക്റ്റായിട്ട് ഇയാൾ എടുത്തിങ്ങനെ വന്ന് ഈ ക്യാമറ തൊട്ട് ക്യാമറ അപ്പുറത്തോട്ട്, ഇയാൾ ഇപ്പുറത്തോട്ട്. ഇൻട്യൂഷൻ പോലെ തോന്നുന്നു. ഇൻട്യൂഷൻ എനിക്കിത്, അത് ഞാൻ ഈ സിനിമയിൽ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള ടെക്നീഷ്യൻസ്, ഇനി പുതിയ ടെക്നീഷ്യൻസ് ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ അസോസിയേറ്റ് പറഞ്ഞു സാറ് പറയുന്ന ഇങ്ങനെ. എനിക്ക് തന്നെ കുറേ കാര്യങ്ങളുണ്ട്, ഈവൻ എൻ്റെ ലൈഫിനെ കുറിച്ച് പോലും എനിക്കറിയാം. എൻ്റെ ഏത് സിനിമ വിജയിക്കും, ഏത് സിനിമ ഓടുമെന്ന് എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയാം. എന്നാൽ ചോദിക്കും ആ സിനിമ എടുക്കാതിരുന്നൂടെ എന്നും, പക്ഷേ ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും, അല്ലെങ്കിൽ ആ നിർമ്മാതാവിൻ്റെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്നെ നായകനാക്കി ഒരു സിനിമ എടുക്കണം, ഭാര്യ ഒന്ന് മക്കൾ, ആ നിർമ്മാതാവിനോട് ഞാൻ പറഞ്ഞു മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിസ്ക്കുള്ള സിനിമയാണ്, ഒന്ന് കഥ, മരിക്കുന്ന കഥ, ഭയങ്കര ട്രാജിക് സംഭവം, രണ്ട് രാജസേനൻ എന്ന് പറയുന്ന നായകൻ, അത് കാരണം ഒന്ന് നേരത്തെ അഭിനയിച്ച് പ്രൂവ് ചെയ്തിട്ടില്ല, രണ്ടാമത് ഇത്രയും സൂപ്പർ സ്റ്റാർ നിൽക്കുന്നിടത്ത് ഒരു രാജസേനൻ വന്ന് എന്താ സംഭവിക്കുക, ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അദ്ദേഹം ഈ അറബി വാക്കിൽ പറഞ്ഞ് കല്ലി വല്ലി പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു, അതുവരെ ഞാൻ പ്രവചിച്ചു കൊടുത്താണ്. നമ്മുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അങ്ങ് ഒരുപാട് കാര്യങ്ങളിൽ ആഴമേറെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പല അച്ഛനമ്മമാർക്കുള്ളൊരു ഡൗട്ട്, ഈ ദൈവമാത്മീയത പോലുള്ള വിഷയങ്ങൾ എങ്ങനെ മക്കളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവർ വളർന്നു വരുമ്പോൾ. അപ്പോൾ അങ്ങ് ഒരു പിതാവും കൂടെയാണ്, എങ്ങനെയാണ് ഈ ദൈവം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ, വിശ്വാസം പോലുള്ള കാര്യങ്ങൾ മക്കൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണീപ്പത്തിലേക്ക് ഒന്നുകൂടെ വരാം. അതായത് അവിടെ അടിത്തറ ഇല്ലായ്മയാണല്ലോ, വിശ്വാസത്തിൻ്റെ അടിത്തറയും ഇല്ലായ്മയാണ്, വിശ്വാസം വേണം. ഈ വിശ്വാസം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ, അന്ധവിശ്വാസങ്ങളിൽ അമിതമായിട്ട് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാതെ, യഥാർത്ഥ വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം, അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിന് ഈ സപ്താഹം പോലെയുള്ള പരിപാടികൾ, ഞാൻ ഈ സപ്താഹം ഇരുന്ന് കേൾക്കാറുള്ള ആൾ, സത്യം പറഞ്ഞാൽ എന്തൊരു പണ്ഡിതന്മാരാണ് അവരൊക്കെ, അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിലെ 1% എടുത്താൽ മതി. പക്ഷേ സപ്താഹം പലപ്പോഴും സംഭവിക്കുന്നത് ഊണ് കഴിക്കാൻ പോകുന്നതിന് വേണ്ടിയാണ് സപ്താഹം. അതെ, ഞാനിപ്പോൾ 2 ദിവസം ഒരു അമ്പലത്തിൽ പോയി പ്രത്യേകിച്ച് കഴിഞ്ഞു, അതിന് വേണ്ടി ആവരുത്. അപ്പോൾ പിന്നെ ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും വളരെ ചിട്ടയായ ഒരു ആരാധനാ ക്രമമുണ്ട്, ആരാധന രീതിയുണ്ട്, ഹിന്ദുക്കൾക്ക് പലപ്പോഴും ഇല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരു, അത് അച്ഛനമ്മമാർക്കും ആവാം. പക്ഷേ ഈ ഭൂരിപക്ഷ സമുദായത്തിന് എന്തെങ്കിലും അതേപോലെ പഠനം വേണ്ടേ? കാര്യം അവർക്കൊരു ബേസ് ഇല്ലാതെ പോകുന്നു എന്നൊരു. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞാൻ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ പോയിട്ട് കിടാവിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് എല്ലാ തിങ്കളാഴ്ചയും ആ കരി തൊട്ട് ഇടുമായിരുന്നു നെറ്റിയിൽ. ഒരു ദിവസം ഞാൻ ഇട്ടപ്പോൾ ആ മുത്തശ്ശി അടുത്ത് നിന്നൊരു മക്കളെ ആ കരി ഇടരുത്, കിടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് പാപം കഴുകി കളയാൻ വേണ്ടിയാണ്, പാപക്കറയാണ്, ആ പാപം മുഴുവൻ എടുത്ത് തന്നെ നമ്മൾ നമ്മുടെ നെറ്റിയിലിടുന്നത് അതിനി ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ അറിവില്ലായ്മ. ശിവക്ഷേത്രങ്ങളിൽ ചില ഊവ് താണ്ടരുത് എന്ന് പറഞ്ഞു, ചില ക്ഷേത്രങ്ങളിൽ അത് താണ്ടി പോകാം, അത് എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് ഡൗട്ട്സ്, ബലിക്കല്ലിൻ്റെ ഏത് വശത്തൂടെ പോകണം, ഇതൊന്നും പലർക്കും അറിയത്തില്ല, ഒന്നും പഠിക്കുന്നില്ല, അതിനെ പഠിക്കാൻ അവസരമില്ല. അവസരമില്ല, മാത്രമല്ല അമ്പലത്തിൽ ചെന്ന് നിന്ന് ഏതെങ്കിലും ഓരത്തിൻ്റെ തലയിൽ ഇടുത്തി വീണെന്ന് പ്രാർത്ഥിക്കാന്നുള്ളതല്ലാതെ, അത് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കുറേ പൈസ തരണേ, നമുക്കൊരു പിന്നെ അതല്ല നമ്മൾ ചെയ്യുന്നത്, അവന് പണി കൊടുക്കണേ, ആ അവന് പണി കൊടുക്കണേ എന്നൊക്കെ, അതല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മനസ്സമാധാനം, ആരോഗ്യം, അല്ല കുറെ കാര്യം. നോട്ട് അടിച്ച് കറങ്ങുന്ന ദൈവത്തിന് ആ പണിയൊന്നുമില്ല, നമ്മൾ കഷ്ടപ്പെട്ടേ നമുക്ക് നോട്ട് കിട്ടത്തുള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ടേ കിട്ടത്തുള്ളൂ. നമ്മളൊക്കെ കിടന്ന് ഞാൻ ഇപ്പോഴും 18 മണിക്കൂർ ജോലി ചെയ്യുന്നതാണ്, എനിക്കതിനകത്ത് ഒരു മടിയില്ല, എന്നാലേ നമ്മൾ സഫിഷ്യൻ്റ് ആവത്തുള്ളൂ, കാരണം നമുക്ക് അത്രയും ചിലവുമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഈ വിശ്വാസത്തെ ഉറപ്പിക്കണം, അത് ഉറപ്പിക്കണമെങ്കിൽ അത്രയും നമ്മൾ പഠിക്കണം. ആ പഠിക്കാനുള്ള ക്ഷമ ഇപ്പോഴത്തെ തലമുറയ്ക്കില്ല, അച്ഛനമ്മമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സമയമല്ല, എല്ലാവരും തിരക്കല്ലേ, ജോലി അത് ഇത്, വീട്ടിൽ വന്നാൽ സ്ത്രീകൾക്കാണെങ്കിൽ TV സീരിയൽ, പുരുഷന്മാർക്കാണെങ്കിൽ പിന്നെ വൈകിട്ട് എന്താ പരിപാടി എന്ന് കൊണ്ട് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ആ തിരക്കിൽ ഇങ്ങനെ അങ്ങ് അന്തം വിട്ട് നടക്കുന്നത് സ്പിരിറ്റിലാണ്, സ്പിരിച്വാലിറ്റി ആയിട്ടില്ല, അതെ സ്പിരിറ്റിലാണ്. പിന്നെ മണി മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. എങ്ങനെയെങ്കിലും പൈസ മാക്സിമം ഉണ്ടാക്കി ബാങ്കിലോ സ്ഥലം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ വീടുകൾ വെച്ചോ അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ചു വെച്ചോ, എല്ലാവരും സെക്യൂരിറ്റി, അവനവൻ്റെ സെക്യൂരിറ്റി, ഇതൊന്നും ഇല്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. രാവിലെ കിട്ടുന്ന പോയി വൈകിട്ട് കിട്ടുന്ന കാശ് അടിച്ച് മുംബൈ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം, മുംബൈയിലെ നല്ലൊരു 10% ആൾക്കാരുടെ കയ്യിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാശ് കാണത്തില്ല, പക്ഷെ അവൻ വൈകിട്ട് വരുന്നത് 5000 രൂപയും കൊണ്ടാണ്, 5000 രൂപയും കൊണ്ടാണ് അവൻ വൈകിട്ട് വരുന്നത്. പക്ഷെ 5000 രൂപ അത് തീരും, വൈകിട്ട് വന്ന് ഫാമിലിയൊക്കെ വിളിച്ച് ഭയങ്കര ഹോട്ടലിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നിട്ട് രാവിലെ കഴിക്കുമ്പോൾ നാസ്താ കണ്ണക്കേലിയ പൈസ തന്നെ ചെയ്യും, അതാണ്. അത് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് പോയി ഫ്രീ ആയിട്ട് അടിച്ച് അവനറിയാൻ വൈകിട്ട് വരുമ്പോൾ കൊണ്ടുപോകും. ആ നമ്മളതല്ല, ഞാൻ പറഞ്ഞത് സമ്പാദിക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്, സമ്പാദിക്കണം. സമ്പാദിച്ചാൽ നമ്മുടെ അവസ്ഥയിൽ ഈ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ച് മലയാളീസ്
അതുകൊണ്ടാണല്ലോ നമ്മുടെ ആൾക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ വിദേശത്തുള്ളതും. അനാവശ്യമായ ഒരു മെറ്റീരിയലിസം അല്ലേ, കുട്ടികളെ പോലും മെറ്റീരിയലാക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ മെറ്റീരിയൽ. ടി വിക്ക് വേണ്ടിയാലും ശരി, സ്റ്റേജിന് വേണ്ടിയാലും ശരി, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയാലും ശരി, നമ്മൾ കുട്ടികളെ അങ്ങ് കൊടുക്കുകയാണ് മെറ്റീരിയലാക്കാൻ വേണ്ടി. അതിനപ്പുറമായിട്ടൊരു കുടുംബ മൂല്യങ്ങൾ അടിസ്ഥാനമായ നമ്മുടെ ഒരു പരിപാടി തീരുന്ന അവസരത്തിൽ എന്താ അങ്ങക്ക് ഈ പ്രേക്ഷകരോട് ദൈവസങ്കല്പം പോലെ കാര്യം? അങ്ങേ പോലെ ഇത്രയും ആർട്ടിക്കുലേറ്റ് ആയി സംസാരിക്കുന്ന ഒരു സാംസ്കാരിക രംഗത്തോ സിനിമാ രംഗത്തോ കുറവാണ്. അവർ കൂടുതൽ ദൃശ്യ ഭാഷ മാത്രമാണ്. അങ്ങേക്ക് രണ്ട് ഭാഷയും ഒരേപോലെ വഴങ്ങുന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട്? എനിക്ക് പറയാനുള്ള ഇതാണ്, ഒരുപാട് നമ്മൾ കുട്ടികളെ ഇഞ്ചക്ട് ചെയ്ത് കുറേ എന്താ പറയുക, കുറേ സയൻസും കുറേ മാത്സും ഒന്നും മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, വളരെ ശക്തമായ ഒരു ഈശ്വര വിശ്വാസം അവർക്കുണ്ടാക്കാൻ, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഒരു ട്രെയിനിങ് ആയിരിക്കണം. അങ്ങനെ തന്നെയായിരിക്കണം വരും തലമുറയെ വളർത്തിയെടുക്കേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ഒരു സിനിമാ സംവിധായകനോടാണോ ഒരു ഫിലോസഫറോടാണോ സംസാരിക്കുന്നത് എന്ന സംശയമായിരിക്കും പലർക്കും ഉണ്ടാകും. വളരെ കൃത്യമായി തന്നെ സ്പിരിച്വൽ എഡ്യൂക്കേഷനെക്കുറിച്ചും ദൈവീകമായ കാഴ്ചപ്പാടിനെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അടക്കം മനോഹരമായി നമ്മളോട് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പങ്കുവച്ച ശ്രീ രാജസേനൻ സാറിന് വളരെയധികം നന്ദി.